ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ എതിരായുള്ള പ്രക്ഷോഭങ്ങളുടെ മറവിൽ ദില്ലിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കലാപം അഴിച്ചുവിട്ട ജിഹാദികൾ ഒരു ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്തിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു, വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. നമുക്കറിയാം, ചില സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ഈ ജിഹാദികളുടെ കൊലക്കത്തിക്ക് ഇരയായി മാറി എന്ന വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടി ദില്ലിയിൽ സംഭവിച്ചു. അത് അത്യന്തം സ്ഥിതിഗതികൾ ഗൗരവതരമുള്ളതാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു താലിബാൻ മോഡൽ കൊലപാതകത്തിന് തന്നെയാണ് ദില്ലി കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. കാരണം അങ്കിത് ശർമ്മ എന്ന ചെറുപ്പക്കാരനായിട്ടുള്ള വളരെ ഭാവിയുണ്ടായിരുന്ന ഒരു IB ഉദ്യോഗസ്ഥനെ ഒരു താലിബാൻ സ്റ്റൈലിൽ തന്നെ ഒരു പക്ഷേ ഒരു ജിഹാദികൾ എങ്ങനെയാണ് ഒരു മൃതദേഹത്തെ വികലമാക്കി തരത്തിൽ കൊലപ്പെടുത്തുന്നത്, പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നത്, അത്തരത്തിലുള്ള കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് അങ്കിത് ശർമ്മ മരണത്തിന് കീഴടങ്ങിയത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരം എന്നതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ അജണ്ട വ്യക്തമാക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു ചൂണ്ടുപലകയായി അങ്കിത് ശർമ്മയുടെ കൊലപാതകത്തെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കും. കാരണം അങ്കിത് ശർമ്മയെ അത്തരത്തിലാണ് ഈ ജിഹാദികൾ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള തരത്തിൽ, അതായത് താലിബാനും പാകിസ്ഥാൻ പട്ടാളവുമൊക്കെ മൃതദേഹങ്ങളെ എങ്ങനെയാണ് അതായത് ഒരു ജീവനുള്ള മനുഷ്യനെ എത്തരത്തിലാണ് മൃഗീയമായി പീഡിപ്പിക്കുന്നത്, ഒരു പക്ഷേ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അത്ര ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നത്, പീഡിപ്പിച്ച് ആ ഇര എടുക്കുന്ന ആ ഒരു വേദന അനുഭവിക്കുന്ന ആ വേദനയിൽ ആനന്ദം കൊള്ളുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് സ്വാഭാവികമായും ഇസ്ലാമിക തീവ്രവാദികൾക്കുള്ളത്. പാകിസ്ഥാൻ പട്ടാളവും നമുക്കറിയാം, നമ്മുടെ നിരവധി സോൾജിയേഴ്സിനെ അത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം. പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു സൈനികനോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരനോ കൊല്ലപ്പെട്ട് അല്ലെങ്കിൽ മൃതപ്രായനായി ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു കയ്യിൽ കിട്ടിയാൽ അയാളെ ഏത് തരത്തിലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനാണ്, അത് പാകിസ്ഥാനി എന്നൊന്നുമല്ല, ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ ഒരു യുദ്ധ മുന്നണിയിലെ ഒരു മര്യാദ എന്ന രീതിയിൽ, ഒരു മനുഷ്യത്വം എന്ന രീതിയിൽ നമ്മൾ ചികിത്സിച്ച് പല പാകിസ്ഥാനി പട്ടാളക്കാരെയും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ സൈനികരുടെ മൃതദേഹത്തോട് പോലും അനാദരവ്, അവരുടെ കണ്ണ് ചൂടുന്നെടുക്കുക, ചില ശരീര അവയവങ്ങൾ ഛേദിച്ച് കളയുക, ഇത്തരത്തിലൊക്കെ അങ്ങനെ വികൃതമാക്കുക, ഇത്തരത്തിലൊക്കെയാണ് നമ്മുടെ പല സൈനികരുടെയും ബോഡീസ് നമുക്ക് കിട്ടാറുള്ളത്. ഇതൊക്കെ തന്നെ ഒരു സാഡിസ്റ്റ് മനോഭാവത്തെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ ക്രൂരതയ്ക്ക്, കൊടും ക്രൂരതയ്ക്ക് പീഡനത്തിനിരയായാണ് അങ്കിത് ശർമ്മ എന്ന ചെറുപ്പക്കാരനായ IB ഉദ്യോഗസ്ഥൻ ദില്ലിയിൽ മരണത്തിന് കീഴടങ്ങിയത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 400-ലേറെ വെട്ടുകളും കുത്തുകളുമാണ് കണ്ടെത്തിയത്. കുടൽമാല മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു, അതിക്രൂരമായ രീതിയിലാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് അദ്ദേഹം എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഏറ്റവും പ്രതിഷേധത്തോടു കൂടി നമുക്ക് പറഞ്ഞു വെക്കാനുള്ള കാര്യം. മണിക്കൂറുകൾ നീണ്ടുനിന്ന കൊടിയ പീഡനത്തിനും മർദ്ദനത്തിനും ശേഷമാണ് അങ്കിത് ശർമ്മ മരണത്തിന് കീഴടങ്ങിയത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഫോറൻസിക് റിപ്പോർട്ട്. അങ്ങേയറ്റം വികലമായ വിധത്തിലാണ് അങ്കിതിൻ്റെ മൃതദേഹം ഓടയിൽ നിന്നും കണ്ടെടുത്തത്. 6 പേർ ചേർന്നാണ് അങ്കിതിനെ മർദ്ദിച്ചത്. അങ്കിത് ശർമ്മയെ 4 മുതൽ 6 മണിക്കൂർ വരെ തടവിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ടാകുമെന്നും 400-ലേറെ തവണ അദ്ദേഹത്തിന് കുത്തേറ്റിട്ടുണ്ടാകുമെന്നുമാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പരിക്കേൽക്കാത്ത ഒരു ഭാഗം പോലും അങ്കിതിൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, കാൽപാദം മുതൽ അതായത് നമുക്ക് നെറുകിൽ വരെ, ഉച്ചിയിൽ വരെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ കാൽപാദം മുതൽ ഉച്ചി വരെയുള്ള ആ ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് 400-ലേറെ തവണ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു വലിയ സങ്കടകരമായ ഒരു കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ടും, അതായത് മുറിവ് ഏൽപ്പിക്കുക എന്നത് മാത്രമല്ല, മൂർച്ചയേറിയ ആയുധം കൊണ്ട് മർദ്ദിക്കാനും ആ കലാപകാരികൾ ശ്രമിച്ചിട്ടുണ്ട്. മൃതദേഹത്തിൽ ആഴമേറിയ, അതായത് തന്നെ വെട്ടുന്ന തരത്തിലേക്കുള്ള, ആഞ്ഞ് വെട്ടുന്ന തരത്തിലേക്കുള്ള ഒരു മുറിവുകൾ, അതായത് ആഴമേറിയ മുറിവുകൾ അങ്കിതിൻ്റെ ശരീരത്തിൽ കണ്ടെത്തിയിരുന്നു. കുടൽമാല മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഭീകരമായിട്ടാണ്, എത്ര താലിബാൻ മോഡലിലാണ് ആ ഒരു മനുഷ്യനെ, ആ ഒരു ചെറുപ്പക്കാരനെ ഇവർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്.
അതായത് ക്രൂരമായ പീഡനങ്ങളുടെ ഫലമായി കുടൽമാല മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു. അതുതന്നെയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതിഭയാനകമായ മർദ്ദനത്തിന് ഇരയായാണ് അങ്കിത് മരണത്തിന് കീഴടങ്ങിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി കൗൺസിലർ താഹിർ ഹുസൈനെതിരെ കേസെടുത്തിരുന്നു. ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ജിഹാദികളാണ് ഇത്തരത്തിൽ അങ്കിതിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൊലപാതക കുറ്റത്തിനാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്കിതിൻ്റെ അച്ഛൻ രവീന്ദർ ശർമ്മ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി ദില്ലി പോലീസ് മുന്നോട്ട് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് താഹിറിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ പെട്രോൾ ബോംബുകളും ആസിഡ് ബൾബുകളും പിടികൂടിയിരുന്നു. പെട്ടികളിലാക്കി സൂക്ഷിച്ച ബോംബുകളും ആസിഡ് ബൾബുകളുമാണ് താഹിർ ഹുസൈൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്നും പിടികൂടിയത്. ഇതിനു പുറമെ ആക്രമിക്കാൻ ശേഖരിച്ച വലിയ ഇഷ്ടിക കഷ്ണങ്ങളും ഇയാളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. താഹിറിന്റെ വീടിന് മുകളിൽ നിന്നും സമീപത്തേക്ക് നിരവധി തവണ വെടിയുതിർക്കുകയും പെട്രോൾ ബോംബ് ഉൾപ്പെടെയുള്ളവ എറിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അക്രമ സംഭവങ്ങളിൽ ഇയാളുടെ പങ്കിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ താഹിർ ഹുസൈനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുവാൻ ദില്ലി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. താഹിർ ഹുസൈൻ ഇപ്പോൾ ഒളിവിലാണ് എന്നതാണ് ഏറ്റവും പുതിയതായി നമുക്ക് പറയാൻ സാധിക്കുന്ന വിവരം. ആകപ്പാടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇയാളുടെ പാർട്ടി കൂടിയായിട്ടുള്ള ആം ആദ്മി പാർട്ടി, ഇയാളുടെ ഈ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട്. പക്ഷേ അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് ഈ ദില്ലി കലാപം ആസൂത്രണം ചെയ്തത്, ഏത് ജനവിഭാഗമാണ് ഈ ദില്ലി കലാപത്തിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ക്രൂരമായ രീതിയിൽ പങ്കെടുത്തത് എന്നൊക്കെ തന്നെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, കേവലം 30 വയസ്സ് പോലുമില്ലാത്ത ഒരു IB ഓഫീസർ അങ്കിത് ശർമ്മയെ അതിക്രൂരമായ രീതിയിലാണ് ഈ താഹിർ ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ആറ് പേരടങ്ങുന്ന സംഘം അതിക്രൂരമായ രീതിയിലാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ മൃതദേഹം ഓടയിൽ താത്തത്, 400 കുത്തുകൾ, ആഴമേറിയ മുറിവുകൾ, നിരവധി കുടൽമാല മുറിച്ചു മാറ്റിയ നിലയിൽ, അങ്ങനെ അതിക്രൂരമായ പൈശാചികമായ രീതിയിൽ മണിക്കൂറുകൾ നീണ്ടു നിന്ന കൊടിയ പീഡനത്തിന് ശേഷമാണ് ഈ അങ്കിത് ശർമ്മ എന്ന യുവ ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത് എന്നതാണ് ഈ ഒരു പൈശാചികമായ ക്രൂരകൃത്യത്തിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കി തരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ ഒരു വിധത്തിലുള്ള വിവരങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ താഹിർ ഹുസൈൻ പോലെയുള്ള ഭീകരർക്കെതിരെ കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ദില്ലി പോലീസിൻ്റെ തീരുമാനവും.